ഒരു സന്തോഷ വാർത്തയുണ്ട്. അമ്മായി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു ആഗ്രഹമായിരുന്നു, ഇങ്ങോട്ട് വരുന്നില്ലെന്നല്ലേ പരാതി. ഗിരിജായനോടെ പോയി അവിടെ ഇല്ലയോ? കൃഷിയുടെ എന്താ ആവശ്യമായിട്ട് പാലക്കാട് കണ്ടു പോണം. ആ അവിടെ നിന്ന് മീറ്റിംഗ് കാര്യങ്ങളായിട്ടുണ്ട്. മൂന്നാല് ദിവസം കാണും. ഓ അടി പൊളി, സമാധാനായല്ലോ, സന്തോഷമായല്ലോ. ഓ നാത്തിന്റെ മുഖത്ത് സന്തോഷമായതാ. അയ്യോ ഇനി അവക്ക് ഇവിടെ ഒക്കെ ഇഷ്ടപ്പെടുവോ എന്തോ? എന്താ അങ്ങനെ പറയുന്നത്? അമ്മയ്ക്ക് എല്ലാവരും പരാതി, അമ്മായി ഇങ്ങോട്ട് വരാറില്ല, കാണാറില്ല, നിൽക്കാറില്ല എന്ന്. ഇങ്ങോട്ട് വരുന്നു, നാമെല്ലാം നിൽക്കൂടെ. കല്യാണം വരെ വലിയ വിളിച്ചിലും പറച്ചിലും ചിരിച്ചിലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ അല്ല, അങ്ങനെ നാട്ടുകാർക്ക് തോന്നിയെന്നാ അവര് പറയുന്നത്. അല്ലാതെ അമ്മക്ക് തോന്നിയതല്ല. അയ്യോ എനിക്കങ്ങനെ ഒരു സ്ത്രീ അവരീ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി ചമഞ്ഞു നടക്കുമ്പോഴത്തേന് ആൾക്കാർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? അല്ല എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. വല്ലപ്പോഴും വരും കാലി മുള്ളു വെച്ചതുപോലെ അവൻ ഓടി. നൂറ് കൂട്ടം കാര്യങ്ങളാ ഇങ്ങോട്ട് വരുന്ന കാര്യം. അമ്മ അതൊക്കെ മാറ്റിച്ചിട്ടല്ലേ വരുന്നത്. അതല്ലേ കല്യാണം കഴിയുമ്പോ ആൾക്കാരൊക്കെ ഒരു കുറച്ച് തിരക്കും കാര്യങ്ങളും കാണും. ബുദ്ധിമുട്ട് കഴിയുമ്പോ അവർ വന്നോളൂ. അല്ലേലും കല്യാണം കഴിഞ്ഞാൽ കാല് കെട്ടി എന്നാണ്. അമ്മാവന്റെ കാല് കെട്ടി ഒരു വല്ലാത്ത കെട്ട. അയ്യോ കല്യാണം കഴിഞ്ഞ് കാല് കെട്ടിട്ട് നടക്കാൻ പോലും പറ്റില്ല. ഈ കാലൊക്കെ കെട്ടാഞ്ഞു വാ. ഇതൊന്ന് അങ്ങനെ കെട്ടിയിടാൻ തളയ്ക്കാൻ പോട്ടെ പോട്ടെ പോട്ടെ. കാര്യങ്ങളൊക്കെ ശരി തന്നെ. ഇനി നിങ്ങളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ബുദ്ധിമുട്ടുണ്ടാക്കാം? ആ അല്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ചേട്ടൻ പറഞ്ഞതാ, ഞാൻ ഒന്നിനും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പരാതിയല്ലേ. ഇപ്പൊ രണ്ടു ദിവസം ഇവിടെ നിക്കാന്ന് കരുതി. അല്ല പരാതി ആയതുകൊണ്ട് രണ്ടു ദിവസം നിക്കാം. ഞാൻ രണ്ടു ദിവസം ആക്കണ്ട, ഇവിടെ സ്ഥിരതാമസം. നിന്റെ പരാതി തീർന്ന? എന്റെ പരാതി? അമ്മക്കല്ലേ പരാതി മുഴുവനും. ഞാൻ വന്ന അച്ഛൻ കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട സൂപ്പർ. മീൻകറി മക്കൾക്ക് ഇച്ചിരി വേണോ? അടിപൊളിയായിരുന്നു കേട്ടാ. ഞാൻ എടുത്തോളാം. അമ്മയുടെ കറിയൊക്കെ അങ്ങ് പിടിച്ചു പോയെന്ന് തോന്നുന്നു. ഒരു വെറൈറ്റി നിർബന്ധിച്ചിട്ടേ ഇടിച്ചു ഊതി കയറി ചെയ്തതാ. ആണല്ലേ, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉണ്ട്. അല്ല ഞാൻ തരാം. അല്ല എങ്ങനെയുണ്ട്? അതെന്താടാ, നീ ഇത്രയും നാൾ ഇവിടെ നിന്ന് കഴിച്ചോണ്ടിരുന്നത് ബാക്കി രുചിയില്ലാത്ത ആഹാരമായിരുന്ന. അല്ലമ്മ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. നമ്മൾ കഴിക്കാത്ത ടേസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ആകുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അമ്മ കഴിച്ചു നോക്കിയാ പിന്നെ കോർത്തിന്റെ. നീ പാടാ നിന്റെ ജോലി നോക്കി തോന്നാൻ. അത്രയ്ക്ക് അങ്ങ് പണയാ. അമ്മായി ഈ കറിയുടെ സീക്രട്ട് ഒക്കെ എനിക്കും കൂടെ ഒന്ന് പഠിപ്പിച്ച. അതൊക്കെ പറഞ്ഞുതരാം. അമ്മാവൻ എപ്പോഴും പറയും, ഇപ്പോ ഞാൻ നേരത്തെ വന്നായിരുന്നെങ്കിൽ അമ്മാവനിപ്പോ തടിയനായനെ. അത് കറക്റ്റ്. അമ്മായി ഇവിടുന്ന് പോകുമ്പോഴല്ലേ ഞങ്ങളെല്ലാം കൂടെ വീർക്കും. എന്നിട്ടെന്താ അമ്മ നേരത്തെ വരാനേ? ഓ അതോ, അമ്മമ്മ തിരക്ക് ആരും വരാത്തത് കൊണ്ടാ. അതുകൊണ്ട് എന്താ അമ്മമ്മ തനിക്ക് എങ്ങനെ പോരുന്നു? അമ്മായി ഇരിക്കും. അമ്മായി ഇല്ല, ചേച്ചി ഒന്ന് കിടക്കാൻ പോവുക. എനിക്കൊന്ന് കിടക്കണം. ചേച്ചി കഴിച്ചിട്ട് എനിക്കൊന്ന് കിടക്കണം. അമ്മായി കൊച്ചുങ്ങള് കഴിച്ചു പൊന്നു മതിയാ? മതിയായി, വേണം വേണം. ഇത്ര മതി. ഞാൻ രണ്ടാമത്തെ ട്രിപ്പ്. എനിക്ക് ആ ഫസ്റ്റ് അടിക്കും. കുഞ്ഞ് ഫസ്റ്റ് അടിക്കും.